നമസ്കാരം. പറയുന്നതെന്ന് ചെയ്യുന്നത് വേറൊന്ന്, ഇതാണ് CPM നേതാക്കളുടെ ഒരു രീതി. ആ രീതി പിണറായി മുഖ്യനും ഗോവിന്ദൻ സഖാവുമൊന്നും മാറ്റുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. സർക്കാർ ജീവനക്കാർക്ക് ഏപ്രിലിലെ ശമ്പളത്തിൽ 2% ക്ഷാമബത്തം നൽകുമെന്ന ബജറ്റ് വൻ സംഭവം പോലെയായിരുന്നു പ്രഖ്യാപിച്ചത്. എന്നാൽ അതിന്റെ ഭാഗമായി ഒരു നടപടിയും ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ് വാസ്തവം. വലിയ വായിൽ വാഗ്ദാനമെല്ലാം നൽകിയെങ്കിലും അതൊന്നും സർക്കാരിന് നടപ്പിലാകാൻ സാധിക്കാത്തതോടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി വിയർത്ത് കുളിക്കുകയാണ്. കാരണം മുഖ്യന്റെ ചെയ്തികൾക്കൊക്കെ മറുപടി പറയേണ്ടിയിരിക്കുന്നത് പാർട്ടി സെക്രട്ടറിയാണ്. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ഏപ്രിലിലെ ശമ്പളത്തിൽ 2% ക്ഷാമബത്തം നൽകുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് ഇതേ അവസ്ഥ തന്നെ. സാധനങ്ങളുടെ എല്ലാം വില കൂടിയിട്ടുണ്ട്. TA കിട്ടിയാലും മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് പോകുകയില്ല. കഴിഞ്ഞ വർഷത്തേതുപോലെ ജീവിക്കാമെന്ന് മാത്രമാണുള്ളത്. 18% ബത്ത കിട്ടേണ്ടിയിരിക്കുന്നുണ്ട്. 2% മാത്രമേ തരൂ എന്നാണ് ബാലഗോപാൽ പറഞ്ഞത്. അതും കിട്ടിയാലായി എന്നേ ഉള്ളൂ. ശമ്പളം തന്നെ കൊടുക്കാൻ പറ്റുമോ എന്ന സംശയമാണുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് TA കൊടുക്കുക എന്നതാണ് ഗോവിന്ദൻ മാഷിന്റെ ചോദ്യം. ഇത് ജനങ്ങൾ ചോദിക്കേണ്ടതാണെങ്കിലും ഗോവിന്ദൻ മാഷ് തന്നെ ചോദിച്ചു എന്നതാണ് വിരോധാഭാസം. ലെനിനിസവും ഇന്ത്യൻ വിപ്ലവത്തിന്റെ കാഴ്ചപ്പാടും എന്ന പുസ്തകത്തെ അധികരിച്ചുള്ള പ്രസംഗത്തിനിടെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഈ പരാമർശം. ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞ ദിവസങ്ങൾ ഇത്രയായിട്ടും TA ഉത്തരവിറക്കുന്ന ധനകാര്യ വകുപ്പിൽ ഇത് സംബന്ധിച്ച ഫയൽ നീക്കം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം മെയ് മാസത്തിൽ മാത്രമാണ് പ്രഖ്യാപിച്ച TA അനുവദിക്കേണ്ടി വരിക എങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതോടെ ഉത്തരവിറക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സർക്കാരും ലക്ഷ്യം ുന്നത് ഒരു തരത്തിൽ ഇത് തന്നെയാണ്. പ്രഖ്യാപനത്തിലൂടെ ജീവനക്കാരുടെ വോട്ട് ഉറപ്പിക്കാനായിട്ടുണ്ട് എങ്കിലും അനുവദിക്കാൻ ഖജനാവിൽ പണമില്ല എന്നതുകൊണ്ട് തന്നെയാണ് സർക്കാരിനെ കൊണ്ട് ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്നത്. ശമ്പള പരിഷ്കരണ കുടിശ്ശികയും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും TR പരിഷ്കരണ കുടിശ്ശികയും കൊടുക്കുമെന്ന് ധനകാര്യമന്ത്രിയായ തോമസ് ഐസക് ഉത്തരവ് ഇറക്കിയെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പുതിയതായി എത്തിയ ധനമന്ത്രിയായ ബാലഗോപാൽ ഈ ആനുകൂല്യങ്ങളെല്ലാം നീട്ടിവെക്കാനാണ് ശ്രമിച്ചത്. ഇതേ മാതൃക പ്രഖ്യാപിച്ച TA കാര്യത്തിൽ ബാലഗോപാൽ സ്വീകരിക്കുമോ എന്ന് ആശങ്കയിലാണ് ഇപ്പോൾ ജീവനക്കാരും പെൻഷൻകാരും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 2% കൊടുക്കുന്നത് നീട്ടാൻ തന്ത്രം മെനയുന്ന ധനമന്ത്രിയെ IAS അസോസിയേഷൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തു. 4% TA തങ്ങൾക്ക് നൽകണമെന്നായിരുന്നു അവർ പറഞ്ഞത്. കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന 4% ക്ഷാമബത്ത ഉടൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് IAS ഓഫീസർ അസോസിയേഷൻ സർക്കാരിന് കത്തും നൽകി. എന്നാൽ ഇതൊന്നും ഇതുവരെ നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇതിനിടയിൽ കുഴയുന്നത് CPM സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്.